ജലന്ധർ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ കേസിൽ നീതിക്കായി വീണ്ടും തെരുവിലിറക്കരുതെന്ന് കന്യാസ്ത്രീകൾ. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകുന്നതിനാൽ സാക്ഷികൾക്ക് സമ്മർദ്ദം കൂടുന്നുവെന്നും സിസ്റ്റർ അനുപമ പറഞ്ഞു. കുറ്റപത്രം വൈകുന്നതിനെതിരെ കോട്ടയം SPക്ക് കന്യാസ്ത്രീകൾ നിവേദനം നൽകി. കുറ്റപത്രം 3 ദിവസത്തിനകം സമർപ്പിക്കുമെന്ന് പോലീസ് ഉറപ്പ് നൽകിയെന്നും കന്യാസ്ത്രീകൾ പറഞ്ഞു. കുറ്റപത്രം നൽകാനായിട്ട് വൈകുന്നതിനെ കുറിച്ചുള്ള ഒരു പരാതിയായിരുന്നു കൊണ്ടേ കൊടുത്തത്. എത്രയും പെട്ടെന്ന് തന്നെ കുറ്റപത്രം നൽകാനായിട്ട് തന്നെയാണ് നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതെന്നാണ് സാറ് പറഞ്ഞത്. ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, കുറ്റപത്രം കൊടുക്കാൻ വൈകുന്നതുമൂലം സാക്ഷികൾക്ക് മേൽ സമ്മർദ്ദം കൂടുന്നു എന്ന കാര്യമാണ് സിസ്റ്റർമാർ ധരിപ്പിച്ചത്. അധികൃതരെ എന്തുറപ്പാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത്? വിവരങ്ങൾ എന്തൊക്കെയാണ്? വളരെ വേഗം തന്നെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമെന്ന ഉറപ്പാണ് SP നൽകിയിരിക്കുന്നത്. ഇപ്പോൾ കുറ്റപത്രം DGP മുന്നിലാണുള്ളത്. DGP കൂടി അത് കൃത്യമായി പൂർണ്ണമായും പരിശോധിച്ച ശേഷമായിരിക്കും കുറ്റപത്രം സമർപ്പിക്കുക. ജില്ലാ പോലീസ് മേധാവിയുടെയും IG ഇതിന്മേലുള്ള വെരിഫിക്കേഷൻ, ഇത് പഠനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അതിനുശേഷമാണ് DGPക്ക് സമർപ്പിച്ചത്. 3-4 ദിവസത്തിനുള്ളിൽ DGP ഇത് തിരിച്ചു നൽകിയാൽ ഉടൻ തന്നെ എന്തെങ്കിലും തിരുത്തലുകൾ വേണ്ട എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സമർപ്പിക്കപ്പെടും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കന്യാസ്ത്രീകൾ സുരക്ഷ അടക്കമുള്ളവ ചൂണ്ടിക്കാട്ടിയാണ് SPയെ കണ്ടത്. പല കന്യാസ്ത്രീ ഈ കേസിൽ പല സാക്ഷികൾക്കും വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നതായും ചൂണ്ടിക്കാണിച്ചു. എന്തായാലും വേണ്ട സുരക്ഷ, ആവശ്യമെങ്കിൽ വേണ്ടയിടത്ത് സുരക്ഷ ഒരുക്കാമെന്നും SP കന്യാസ്ത്രീകൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. രേണുക, ശ്രീജിത്ത്, ഇതിൽ ഇവർ പറയുന്നത് ഇനിയും ഒരു സമരത്തിന് ഇറങ്ങാൻ, തെരുവിലേക്ക് ഇറങ്ങാനുള്ള സാഹചര്യം ഒരുക്കരുത് എന്ന കാര്യം കൂടി അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. നടപടിക്രമങ്ങൾ വൈകിയാൽ ഇനിയും ഒരു സമരത്തിലേക്ക് എന്നതായിരുന്നു അവർ നൽകുന്ന സൂചനയെന്ന് തോന്നുന്നു. തീർച്ചയായും ശക്തമായ ഒരു സൂചന തന്നെ അവർ നൽകുന്നുണ്ട്. കാരണം നേരത്തെ തന്നെ കന്യാസ്ത്രീകൾക്കെതിരെ നടപടി ഉണ്ടായ സമയത്ത് തന്നെ ട്രാൻസ്ഫർ മറ്റും റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോട്ടയത്തെ സേവ് ഓവർ സിസ്റ്റേഴ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ അവർ സമരം നടത്തിയിരുന്നു. അത് വിജയം കാണുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കുറ്റപത്രം കൂടി വൈകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ച് വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് വലിയ അവരെ ദോഷകരമായി ബാധിക്കുമെന്നതാണ് അവരുടെ സർക്കാരിനെ സംബന്ധിച്ച് സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ വേഗത്തിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുമെന്നാണ് കരുതുന്നത്. ജി ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.